പുതുതലമുറയ്ക്ക് അന്യമായ നാട്ടിപ്പാട്ടുകൾ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് മാത്തിൽ വടശ്ശേരിയിലെ 75 വയസ്സുകാരി കോത്തിരി പാറുവും 65-കാരി പൊട്ടക്കുളത്ത് കാർത്യായനിയും. നാട്ടിലെ പൊതുപരിപാടികളിലെല്ലാം പാട്ടുമായി ഈ കർഷക തൊഴിലാളികൾ എത്താറുണ്ട്. ഏറ്റെടുക്കാൻ അവകാശികളില്ലാതെ നാട് നീങ്ങുകയാണ് നാട്ടിപ്പാട്ടുകൾ. കൃഷി കൂട്ടായ്മയിലൂടെ നടന്ന കാലത്ത് കായികാധ്വാനം അനായാസമാക്കാൻ ഈ പാട്ടുകൾ അനിവാര്യമായിരുന്നു. എന്നാൽ കൃഷി രൂപത്തിലും ഭാവത്തിലും മാറിയതോടെ നാട്ടിപ്പാട്ടുകൾ അപ്രസക്തമായി എന്നും പറയാം. മാത്തിൽ വടശ്ശേരിയിലെ 75 വയസ്സുകാരി കോത്തിരി പാറുവും 65 വയസ്സുകാരി പൊട്ടക്കുളത്ത് കാർത്യായനിയും നാട്ടിപ്പാട്ടിനെ ജീവനോളം സ്നേഹിക്കുന്നവരാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ വയലിലേക്ക് ഇറങ്ങിയതാണ് ഇരുവരും. മുതിർന്നവരിൽ നിന്ന് പകർന്നു കിട്ടിയ പാട്ടുകൾ ഇന്നും ഈണത്തിൽ പാടുന്നു. തങ്ങൾക്ക് പകർന്നു കിട്ടിയ ഈ പാട്ടുകൾ അടുത്ത തലമുറയ്ക്ക് പകർന്നുകൊടുക്കാനാകുന്നില്ല എന്ന സങ്കടമുണ്ട് രണ്ടുപേർക്കും. പക്ഷേ അതൊന്നും ഇപ്പൊ ആർക്കും അത്ര വലിയ കാര്യമല്ല. ഇപ്പൊ ഈ പാട്ടൊന്നും ആർക്കും ഇല്ല, ആരും പാടലും ഇല്ല. നമ്മ പിന്നെ ഓണപ്പരിപാടിക്കും അങ്ങനെയെല്ലാം പാടുന്നത് കൊണ്ട് നമ്മ ഇപ്പൊ അത് നിലനിർത്തുന്നു. അതുകൊണ്ട് ഇപ്പൊ ആ പാട്ടിലൊന്നും ആർക്കും വേണ്ട. വേറെ എന്തെങ്കിലും സിനിമാ ഗാനോ പിന്നെ മറ്റ് അതല്ലല്ലേ കേൾക്കണ്ടു. ഈ പാട്ടൊന്നും ഇപ്പൊ ആർക്കും അത്യാവശ്യ കാര്യമൊന്നല്ല. ഞാൻ അതിങ്ങനെ വെക്കുന്ന മാത്രം. പഴയ കാലത്ത് മൂരലും നടിയിലുമൊക്കെ ഉത്സവങ്ങളായിരുന്നു. അധ്വാനഭാരം ലഘൂകരിക്കാനും ജോലി അനായാസകരമാക്കാനും നാടൻ പാട്ടുകൾ പാടിയിരുന്നു. ഇന്ന് പാട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല പാടത്തും ആളൊഴിഞ്ഞു തുടങ്ങി. പഴയ ആളും ആരവവും ഒന്നും ഇന്ന് പാടങ്ങളിലില്ല. അതും ഈ രണ്ട് കർഷക തൊഴിലാളികളുടെയും ദുഃഖമാണ്. നാട്ടിലെ പൊതുപരിപാടികളിലെ സജീവ സാന്നിധ്യം കൂടിയാണ് ഈ കർഷക തൊഴിലാളികൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.